ഓൺലൈൻ ക്ലാസ്സിന് ശേഷമുള്ള ഓഫ്ലൈൻ പഠനം അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ക്ലാസ് മുറിയിലേക്കുള്ള തിരിച്ചുവരവ്, ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കടന്നുപോയതിനു ശേഷമുള്ള ക്ലാസ് മുറിയിലേക്കുള്ള തിരിച്ചുവരവ്, ഇതിനെക്കുറിച്ചൊക്കെ പല വിദഗ്ധരായവരും വളരെയധികം ആകുലപ്പെടുന്നുണ്ട്. അത്തരമൊരു ആകുലതയെക്കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മുൻകാലങ്ങളിലെ ഒരവസ്ഥ ചിന്തിച്ചു നോക്കുക. ഒരാൾക്ക് ഒരു ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കണമെങ്കിൽ, ഉദാഹരണം തുണി തയ്ക്കാൻ പഠിക്കണം, തയ്യൽ പഠിക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പാചകം ചെയ്യാൻ പഠിക്കണം, വേണ്ട ഡ്രൈവിംഗ് പഠിക്കണം, ഗാർഡനിങ് പഠിക്കണം, അല്ലെങ്കിൽ എംബ്രോയിഡറി പഠിക്കണം തുടങ്ങി പല ഓരോ വ്യക്തികൾക്കും നമുക്കറിയാം ജനറ്റിക്കലായിട്ട് ഓരോരുത്തർക്കും അവരുടേതായ പല താല്പര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ താല്പര്യങ്ങൾക്കനുസൃതമായ ഒരു കാര്യം അവർക്ക് പഠിക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിക്കണമായിരുന്നു. എന്തിനു പറയുന്നു, ഈ അടുത്ത് വരെ കമ്പ്യൂട്ടറിൽ നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യുന്ന DTP കോഴ്സുകളും അല്ലെങ്കിൽ MS Word പഠിക്കുന്നതിനൊക്കെ 1000 മുതലുള്ള ഫീസുകൾ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു. എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ 150,000 രൂപ മുതൽ 100,000 വരെ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെയിലറിങ് അഥവാ തയ്യൽ പഠിക്കണമെങ്കിൽ ആദ്യം ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന ഒന്നായിരുന്നു അത്. അതിന് ഭീമമായ ഫീസും കൊടുക്കണമായിരുന്നു. എല്ലാറ്റിലുമായിട്ട് അത്രയും നാളുകൾ ഈ ക്ലാസ്സിൽ കയറി ഇറങ്ങേണ്ടതായി വരുമായിരുന്നു. ആദ്യം കട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ആദ്യം വരയ്ക്കാൻ പഠിപ്പിക്കുന്നു, അളക്കാൻ പഠിപ്പിക്കും, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ സ്ഥാപനങ്ങളെ ആശ്രയിച്ചിരുന്നിടത്ത് നിന്നും ഇന്ന് ഒരു വർഷം കൊണ്ട് തയ്യൽ പഠിക്കുന്ന സ്ഥാനത്ത് അരമണിക്കൂർ കൊണ്ട് അളവെടുത്ത് വരയ്ക്കാനും വെട്ടാനും തയ്ക്കാനും പഠിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയ പ്രദാനം ചെയ്യുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഒരറിവ് സെർച്ച് ചെയ്യുമ്പോൾ ലോകമെങ്ങും നിന്നുമുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ നമ്മുടെ തൊട്ട് മുന്നിൽ ലഭിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് അതിലേക്ക് ആ വ്യക്തിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോഴും പലർക്കും സംശയമുണ്ട്, അങ്ങനെയൊന്നും കുട്ടികളെ നോക്കില്ല, അവർ വഴിതെറ്റിപ്പോകുന്നത്. പക്ഷേ ഒന്ന് പറയട്ടെ, ഓരോ വ്യക്തികൾക്കും അവരുടേതായ ടേസ്റ്റുകൾ, അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അവനവന് ചേരാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കുറച്ചേ മടുക്കും. ഉദാഹരണം, തയ്യൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾ യൂട്യൂബിലൊക്കെ തയ്യൽ പഠിക്കുന്നു, പക്ഷേ അയാൾക്ക് പല പ്രാവശ്യം ശ്രമിച്ചപ്പോൾ മനസ്സിലായി ഇതെനിക്ക് വഴങ്ങുന്ന ജോലിയല്ല, എനിക്ക് പറ്റിയ ജോലിയല്ലെന്ന്. ഉടനെ ആൾ ചിലപ്പോൾ പാചകത്തോടായിരിക്കും താല്പര്യം, കേക്ക് മേക്കിംഗ് എന്തെങ്കിലും, വേണ്ട ഡ്രൈവിംഗ് ആയിരിക്കാം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ആണെങ്കിൽ ശരി, നമ്മൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നാളുകളോണ്ട് പഠിപ്പിച്ച് തരുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ വാഹനത്തിൽ തന്നെ പഠിക്കണം, പക്ഷേ തിയറട്ടിക്കൽ പാർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം മാധ്യമങ്ങളിൽ നിന്ന് പഠിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഏത് തരമാവോ നോക്കുക. നമ്മൾ ഇതിനു മുൻപ് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ, അതായത് ടൈപ്പ് റൈറ്റിങ്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റിംഗ് കോഴ്സുകൾ, ഫോട്ടോഷോപ്പ് തുടങ്ങിയ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടെയിലറിങ്ങിൻ്റെ കോഴ്സുകൾ, പാചക സംബന്ധമായ കോഴ്സുകൾ, കേക്ക് മേക്കിംഗ് കോഴ്സുകൾ, ഡ്രൈവിങ്, അങ്ങനെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ വേണ്ട. പെയിൻറിങ് നിങ്ങൾക്ക് മരത്തിലെങ്ങനെ പെയിൻ്റ് അടിക്കണം, ചുമരിലെങ്ങനെ പെയിൻ്റ് അടിക്കണം, ഇരുമ്പിൻ്റെ മുകളിൽ എങ്ങനെ പെയിൻ്റ് അടിക്കണം, എല്ലാം ലോകമെങ്ങും നിന്നുള്ള ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവരുടെ വീഡിയോകൾ ലഭ്യമാണ്. അതിൽ നോക്കിയിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ പണമുള്ളവന് മാത്രം, അല്ലെങ്കിൽ അവരെ ഏർപ്പെടുത്തുന്ന ഫീസ് കൊടുക്കുന്നവർക്ക് മാത്രം പഠിക്കാനായിട്ട് നൽകിയിരുന്ന, അനുവദിച്ചിരുന്ന, അല്ലെങ്കിൽ ലഭ്യമായിരുന്ന കോഴ്സുകളൊക്കെ യൂട്യൂബ് എന്നുള്ള ഒരു മീഡിയം അതിന് ആ സ്ഥാപനമായി തീർന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവരം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിലെ അധ്യാപകർ, അല്ലെങ്കിൽ ബോധനം നടത്തുന്നവർക്കുള്ള തുക അല്ലെങ്കിൽ പ്രതിഫലം യൂട്യൂബ് കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ചുരുങ്ങിയ ഒരു മൊബൈലിലെ നെറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ എന്തിലാണ് നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നത്, അതിലാ നെറ്റ് കണക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് ലഭ്യമാകുന്നു. നമ്മൾ ഒരിടത്ത് പോയിരുന്ന് അവിടെ വരെ യാത്ര ചെയ്ത് അവിടെ പോയിരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരും. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് ഓൺലൈൻ ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കുന്നവർ വഴിതെറ്റിപ്പോകുന്നു,
അവർ സമയം ദുർവ്യയം ചെയ്യുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കാണ്. വിവരങ്ങൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള ട്രെയിനിങ്ങുകൾ സ്ഥാപനങ്ങളിലൂടെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൂടെയും ഓർഗനൈസേഷനുകളിലൂടെയും എല്ലാം നൽകിയിരുന്നവരുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ അവരുടെ തൊഴിലില്ലാതാക്കുന്ന പരിപാടിയാണ്. അവർ ഏർപ്പെടുത്തിയിരുന്ന ഭീമമായ ഫീസ് വാങ്ങുന്ന അത്തരം കാര്യങ്ങളും അതിലൂടെ അവർ സമ്പന്നരായിരുന്ന അവസ്ഥയാണ് ഇല്ലാതായത്. അല്ലാതെ ഇതിന് ഉപഭോക്താക്കൾക്കല്ല പ്രശ്നം സംഭവിച്ചത്. ഇന്നിപ്പോൾ ഈ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട ലോക്ക്ഡൗൺ സമയത്ത് നമുക്കറിയാം, വീടുകളിൽ ചെറിയ കുട്ടികൾ കേക്ക് ഉണ്ടാക്കുന്നു, സെൽഫായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന അവരുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം. യൂട്യൂബ് ഏറ്റവും അധികം പ്രധാനം ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ക്രിയേറ്റിവിറ്റി, അവരുടെ ടേസ്റ്റുകൾ, അവരുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള മേഖല കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കണം. അവിടെ വന്നു ചേരുന്ന ആളുകളുടെയൊക്കെ ആയിട്ടുള്ള സമ്പർക്കത്തിലൂടെ വരുന്ന സ്വഭാവ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് കോൺസിക്വൻസൊക്കെ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സ്വകാര്യതയിലിരുന്ന് ഹൗ ടു ഡു എന്നുള്ളത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ അറിവ് ജനകീയമാക്കുന്ന, സാർവത്രികമാക്കുന്ന ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്കൂളുകൾ കോളേജുകൾ ഇല്ലാതാകുമെന്നാണോ നിങ്ങൾ പേടിക്കുന്നത്? തീർച്ചയായും അല്ല. സ്കൂളുകൾ കോളേജുകളിലൂടെ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പഠിക്കാൻ മാത്രമുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള സ്ഥാപനമാണ്. നേരെ മറിച്ച് ഒരു വ്യക്തി സാമൂഹ്യ ജീവിയായി മറ്റുള്ളവരുമായി ഇടപെട്ട് സ്വഭാവ രൂപവൽക്കരണം, വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ വ്യക്തിത്വ രൂപവൽക്കരണം, ഡിസിപ്ലിൻ തുടങ്ങിയ, കൂടാതെ ഇമോഷണൽ, ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ, ഫിസിക്കൽ, ഈ തലങ്ങളിലെല്ലാം ഉള്ള ഒരു ഫോർമേഷൻ കൂടി നടക്കുന്ന സ്ഥലമാണ് സ്കൂളുകളും കോളേജുകളും. തൻ്റെ പ്രായത്തിലും സമാന താല്പര്യങ്ങളുമുള്ള, അതായത് ഓരോ വിദ്യ നേടാൻ വരുന്നവർ ആ വിദ്യയിൽ പരിശീലനം നേടാൻ താല്പര്യമുള്ളവരായിരിക്കില്ല. അപ്പോൾ അത്തരം ഒരു പിയർ ഗ്രൂപ്പിനിടയിലിരുന്നുകൊണ്ട് മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോഴേ ഒരാളുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഇടപെടലിലൂടെ തന്നെ തന്നെ കണ്ടെത്താൻ, തന്നെ തന്നെ തിരിച്ചറിയാൻ, തൻ്റെ കഴിവുകൾ തിരിച്ചറിയാൻ ഒരു വിദ്യാർത്ഥി അതിലൂടെ സഹായിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ ജീവിക്കാനുള്ള പ്രാപ്തി നൽകുന്ന ഇടമാണ് സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ. അതോടൊപ്പം തന്നെ അവൻ നിശ്ചിത ജോലി മേഖലയിലേക്കുള്ള ചില ട്രെയിനിങ്ങുകളോ കോഴ്സുകളോ വിദ്യാഭ്യാസ യോഗ്യതകളോ നേടുന്നു. അതിനിടയിലും സംഭവിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപക്ഷെ വലിയ തോതിലുള്ള പൊളിച്ചു പണികൾ വേണ്ടി വന്നേക്കാം. കാരണം നമ്മൾ ഇതുവരെ നൽകിയ വിദ്യാഭ്യാസ സിലബസിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിലൂടെ പഠിതാക്കൾക്ക് അനുദിന ജീവിതത്തിലുള്ള പ്രകടനങ്ങൾക്ക് അല്ലെങ്കിൽ അനുദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ലഭിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് ഒരു നോട്ടീസ് തയ്യാറാക്കുന്നതിന്, ഒരു എഡിറ്റിംഗ് നടത്തുന്നതിന്, ഒരു പാചകം ചെയ്യുന്നതിന്, ഒരു പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നതിന്, ഒരു കാർപ്പൻ്ററി വർക്ക് ചെയ്യുന്നതിന് തുടങ്ങി നമുക്കറിയാം അനുദിന ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഡ്രൈവിംഗ് ചെയ്യുന്നതിന്. ഇതൊന്നും സ്കൂളുകളിലെ പഠനത്തിൽ ലഭിക്കുന്നില്ല. സ്കൂളുകളിലെ അല്ലെങ്കിൽ കോളേജുകളിലെ, യൂണിവേഴ്സിറ്റികളിലെ പഠനം എന്ന് പറഞ്ഞാൽ അതൊരു വിദ്യാഭ്യാസ യോഗ്യതയാണ്. പക്ഷേ ആ വിദ്യാഭ്യാസ യോഗ്യത, ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വ്യക്തികൾക്ക് ഈ പറഞ്ഞ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? താൻ പണി കഴിപ്പിച്ച, താൻ വാങ്ങിയ ഒരു വീട്ടിൽ ഒരു മേശ പണിയാനായിട്ട് പറ്റുന്നുണ്ടോ? ഒരു കട്ടിൽ പണിയാനായിട്ട് പറ്റുന്നുണ്ടോ? എ സി ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത്തരത്തിലുള്ള ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അറിവുകൾ നൽകാത്ത വിദ്യാഭ്യാസം ഒരു പക്ഷേ ഭാവിയിൽ ആ വിദ്യാഭ്യാസ സംഹിതയ്ക്ക് മാറ്റം വരികയാണ് ഉണ്ടാവുക. അതായത് വ്യക്തിക്ക് അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുക.
ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളും അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ, അതായത് 20 വർഷം 23 വർഷമൊക്കെ ഏകദേശം ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത, 500 ഡിഗ്രി പി ജി ഒക്കെ നേടുമ്പോഴേക്കും ഒരു 23 വയസ്സ് വരെ ഉള്ള സമയം കൊണ്ട് നേടുന്ന വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തനാകാതെ വരുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ വ്യക്തിക്ക് അനുദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിലൂടെ വീണ്ടും അത്തരം സ്ഥാപനങ്ങളിലൂടെ തന്നെ ഒരാൾക്ക് തൊഴിൽ നൈപുണ്യത അല്ലെങ്കിൽ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ലഭ്യമാകുന്നു. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ സഹജീവികളുമായിട്ട് ഇടപെട്ട് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വ്യക്തിയെ തന്നെ കണ്ടെത്താൻ, നമ്മൾ മറ്റുള്ളവരോട് കൂടി ചേർന്ന് അവരുമായിട്ട് ഇടപഴകുമ്പോഴാണ് സ്വഭാവം തിരിച്ചറിയുന്നത്, വ്യക്തിത്വം തിരിച്ചറിയുന്നത്. അതിലൂടെ തൻ്റെതായ ഒരു സ്വഭാവ രൂപവൽക്കരണം നടക്കുന്നു, തന്നെ തന്നെ കണ്ടെത്താനാകുന്നു, തന്നെ തന്നെ തിരിച്ചറിയാനും ആവിഷ്കരിക്കാനുമുള്ള ഒരു സ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളതിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള, അപ്പോൾ അതിലൂടെ യഥാർത്ഥത്തിൽ ആ ഒരു മാറ്റം തന്നെ വേണ്ടാതായി വന്നിരിക്കുകയാണ്. സത്യത്തിൽ അതെങ്ങനെയാണ്, വിദ്യാഭ്യാസ യോഗ്യതയുടെ നേടുന്ന വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേടുന്ന വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ അനുദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ലഭ്യമാകുന്നു. എന്ന് വെച്ചാൽ പാചകം ചെയ്യാൻ പഠിക്കുന്നു, വേണ്ട ഈ പറഞ്ഞ പോലെ ഒരു മേശ ഉണ്ടാക്കാനായിട്ട്, കട്ടിലുണ്ടാക്കാൻ, ചെരുപ്പുണ്ടാക്കാൻ, വസ്ത്രം ഉണ്ടാക്കാൻ, വസ്ത്രം തയ്ച്ച് തുന്നിയെടുക്കാനായിട്ട്, പാചകം ചെയ്യാനായിട്ട്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സ്, ബിഹേവിയർ മോഡിഫിക്കേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഓർഗനൈസിങ്, അങ്ങനെ ഞാൻ ഒരുപാട് നീട്ടി പറഞ്ഞ ആവശ്യമില്ല. ഇതെല്ലാം ഇത്തരം മാധ്യമങ്ങളിലൂടെ ലഭിക്കുമ്പോൾ ആ വ്യക്തി വളരെ പെട്ടെന്ന് ഡെവലപ്ഡ് ആവുക ചെയ്യുന്നത്. ഒരു പക്ഷേ പഴയ കാലത്തുള്ള ആളുകൾക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകളോ കാര്യങ്ങളോ പഠിക്കാതെ ഇരുന്നത് ആ പർട്ടിക്കുലർ കോഴ്സ് നടത്തുന്ന സ്ഥാപനം ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തെത്താനോ അല്ലെങ്കിൽ അത് ഒരുപാട് ദൂരത്തിലായിരുന്നതുകൊണ്ടോ അവിടെ കൊടുക്കേണ്ട ഫീസ് കൊടുക്കാതിരുന്നതുകൊണ്ടൊക്കെ അവർക്ക് ഒരുപക്ഷെ പഠിക്കാനായിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് ചെറിയ തോതിൽ ഒരു 300 രൂപയ്ക്ക് താഴെ വരെ ഉള്ള തുകയിൽ വരുന്ന ഇൻ്റർനെറ്റ് ചാർജ് ചെയ്യുന്നതിലൂടെ ഒരു മാസത്തേക്ക് 2 മാസത്തേക്കൊക്കെ 100 രൂപയ്ക്ക് വരെ ചാർജ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് 50,000 1,00,000 രൂപയ്ക്കൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാകുന്നതിലൂടെ ഈ സ്ഥാപനങ്ങളിൽ കൊടുത്ത സ്റ്റാഫിന് കൊടുത്ത ശമ്പളം യൂട്യൂബ് ഇത്തരം ആളുകൾക്ക് കൊടുക്കുന്നു. നിങ്ങളൊന്ന് യൂട്യൂബിലൂടെയൊക്കെ ഒരു എത്തി നോക്കിയാൽ കാണാൻ സാധിക്കും, പ്രമുഖ ടൈലേഴ്സിൻ്റെ വീഡിയോസിനൊക്കെ 3 മില്യൺ 4 മില്യൺ ഒക്കെ വ്യൂവേഴ്സാണ്, അവിടെ സബ്സ്ക്രൈബേഴ്സ് അബവ് 1 മില്യൺ ആണ്. നേരെ പറഞ്ഞ ഒരു സിനിമാ നടിയുടെ നടൻ്റെയോ ചാനലിന് 1,00,000 പോലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നില്ല. കാരണം നടിയുടെയും നടൻ്റെയും ചാനലിൽ നിന്ന് സാധാരണക്കാരന് നേടേണ്ടതായ അല്ലെങ്കിൽ ഒരാൾ അന്വേഷിക്കുന്ന അറിവുകൾ കിട്ടുന്നതായിരിക്കും. അവർ ആ ഒരു അഭിനയ മേഖലയിൽ സ്കിൽഡ് ആയിരിക്കും. അതും അവരെ ഈ അഭിനയം തന്നെ നമുക്കറിയാം, ഒരു സംവിധായകൻ കണ്ടെത്തുന്ന ഒരു മാഗസിൻ്റെ മുഖചിത്രത്തിൽ വന്നതിൻ്റെ പേരിൽ ഒരു സംവിധായകൻ കണ്ടെത്തി സിനിമയിലേക്ക് വിളിച്ച് അനേകം വരുന്ന ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് അഭിനയത്തെക്കുറിച്ച് ഒരുപക്ഷെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അത്രയും മറ്റുള്ളവർക്കൊരു കോച്ചിങ് നടത്താൻ പറ്റണമെന്നില്ല. നേരെ മറിച്ച് ഒരു ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരുന്ന ആൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അത് പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെയും സ്കിൽഡ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആളുകൾ നിലനിൽക്കുന്നു. പല ടൈലേഴ്സും ചാനൽ തുടങ്ങുന്നു, അതിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ ആളുകളെ പഠിപ്പിക്കാൻ പറ്റുന്ന ആൾ സ്കോർ ചെയ്യുന്നു. അവിടെ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ഈ പറയുന്ന സ്ഥാപനം പോലുള്ളവയിൽ ഒരു നിശ്ചിത എണ്ണം ആളുകൾക്ക് അറ്റ് എ ടൈം ഒരു സമയത്ത് ബോധനം നേടാനും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു മികച്ച ടൈലർക്ക് മില്യൺസ്, അതായത് വേറെ ഒരു ചാനൽ കണ്ടിരുന്ന ആൾക്കാർ കൂടി ഇതിലേക്ക് വന്നാൽ അയാളുടെ
വേറെ ആളുടേത് അത്ര ബെറ്റർ അല്ലെങ്കിൽ ഈ ആളുടേതിലേക്കായിരിക്കും എല്ലാവരും, ഈ ചാനലിൽ എല്ലാവരും. എന്ന് വെച്ചാൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ടൈലറുടെ കീഴിൽ കോടിക്കണക്കിന് ആളുകൾ ട്രെയിനിങ് നേടുന്നു. അപ്പോൾ നാടിൻ്റെ മുക്കിലും മൂലയിലും പലയിടങ്ങളിലായിട്ട് ഇതുപോലെ വലിയ തുക കൊടുത്ത് വലിയ ഫീസ് വാങ്ങി ഇത്തരം ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങൾ നടത്തിയിരുന്ന ആളുകളുടെ തൊഴിലില്ലാതാകുന്നു. പക്ഷേ അവിടെയും തൊഴിലാകുന്ന വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. യഥാർത്ഥത്തിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ നോക്കുമ്പോൾ ചിലർക്ക് ചിലർ പറയുന്നതായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും ചെറിയ തോതിലുള്ള വ്യൂവേഴ്സൊക്കെ യൂട്യൂബ് ചാനലിൽ വ്യൂവേഴ്സുണ്ടായിട്ട് അവർക്കും കുറച്ച് ഒരു പക്ഷേ അവരുടെ സ്ഥാപനത്തിൽ അവർ ഒരു ദിവസം 60 പേരെയാണ് പഠിപ്പിച്ചെങ്കിൽ അവർക്കൊരു 1000 വേണ്ട, ഒരു 25,000 പേരായിരിക്കും അവരുടെ ചാനൽ വ്യൂ ചെയ്യുന്നത്. അത് എന്തായാലും അതിനേക്കാളും വലിയ വരുമാനം കിട്ടുന്ന കാര്യമാണല്ലോ. അപ്പം ഒരു പ്രദേശത്തുള്ള ആളുകൾ നമ്മൾ പ്രത്യേക രീതിയിൽ ക്യാൻവാസ് ചെയ്യുന്ന സമ്പ്രദായമൊന്നും നടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രേക്ഷകൻ തീരുമാനിക്കും ആരാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, ആരുടെ ചാനലിൽ നിന്ന് പഠിക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും സംഭവിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ്റെ ഇല്ലാതാക്കൽ അല്ലെങ്കിൽ മങ്ങിപ്പോവുക, അപ്രത്യക്ഷമാകുന്ന കാര്യമാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ വീണ്ടും വിദ്യാർത്ഥികളിലേക്ക് വരട്ടെ. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക സ്കിൽസ് അല്ലെങ്കിൽ പ്രത്യേക തൊഴിൽ നൈപുണ്യതകൾ നേടാനായിട്ട് ഇത്തരം മാധ്യമങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വരും, എന്തിനാണ് പഠിക്കുന്നത്? പഠിക്കുന്ന കാര്യം കൊണ്ട് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഇത്തരം മേഖലയെ, അതായത് വളരെ PhD ലെവലിലേക്കൊക്കെ പോകേണ്ട കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുകയും, അല്ലാത്ത ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തേണ്ടവന് പാചകം പഠിച്ചാൽ മതി, അത് ഇത്തരം മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ഒരുപാട് വലിയ വലിയ ഷെഫുമാരൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പാചക ഐറ്റംസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ വരുന്നു. പാചകം പഠിക്കേണ്ട ആൾക്ക് സ്കൂളിൽ വന്നിരുന്ന സ്കൂൾ വിദ്യാഭ്യാസം എന്തായാലും നിർബന്ധ വിദ്യാഭ്യാസം ഒരാൾക്ക് നേടണം. നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിത്വ വികസനവും സ്വഭാവ രൂപവൽക്കരണത്തിനൊക്കെ അത് വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ അതിനുശേഷമുള്ളൊരു പ്രൊഫഷണൽ കോഴ്സിന് ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിൽ പോകാതെ ഒരു പക്ഷേ ഈ പഠനത്തോടനുബന്ധമായിട്ട് ഇത്തരം മാധ്യമങ്ങളിൽ നിന്ന് പഠിച്ച വിവരത്തിലൂടെ അയാൾക്ക് പെട്ടെന്ന് തന്നെ അത് അപ്ലൈ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ലഭ്യമാകുന്നു. യോഗ പഠിക്കണമെങ്കിലും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതിനൊക്കെയുള്ള ഉപകരണങ്ങൾ വീടുകളിൽ വരെ വാങ്ങിവെച്ച് ഇത്തരം ചാനലിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിങ്, ബാർബറിൻ്റെ ജോലി, മുടി വെട്ടുന്ന ജോലി, ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്, മേക്കപ്പ് ചെയ്യുന്നത്, ഡ്രസ്സിങ് മറ്റുള്ളവരെ ഒരുക്കി കൊടുക്കുന്ന, ഒരു ബ്രൈഡിനെ ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ഹോം ഒരുക്കി കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിനിക്ക് ബ്യൂട്ടി ക്ലിനിക്കുകളിൽ ലഭിച്ചിരുന്ന കാര്യങ്ങൾ വ്യക്തികൾക്ക് സ്വയമേവ ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഇത്തരം ചാനലിലൂടെ ലഭ്യമാകുന്നു. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. വലിയ ഫംഗ്ഷനൊക്കെ ഒരു കല്യാണത്തിനൊക്കെ അതുവരെ പോലും സ്വന്തം നിലയിൽ ചെയ്യുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ സത്യത്തിൽ ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനങ്ങൾ അന്യമാകുകയും അപ്പോഴും നമുക്ക് ചിന്തിക്കാം ഈ മീഡിയയിലൂടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതാണ് ഇനി ഉള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ ചാനലിൽ ചെയ്യാൻ പറ്റാത്ത ഏക കാര്യമാണ് കൃഷി നടത്തുക എന്നുള്ളത്. കൃഷി നമ്മൾ ചാനലിൽ നോക്കിയിരുന്ന് ജസ്റ്റ് കാര്യം മനസ്സിലാക്കുന്നതിന് ശേഷം നമ്മൾ മണ്ണിൽ ഇറങ്ങണം, മണ്ണിൽ ചെന്ന് വിത്ത് ഇടണം, അതിനുള്ള വെള്ളം കൊടുക്കണം, മണ്ണിളക്കി കൊടുക്കണം, തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു തിരിച്ചറിവിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു കാലത്ത് കാർഷിക വൃത്തി എന്നുള്ളത് പുരാതന സംസ്കൃതിയാണെന്നും അതിൽ നിന്നും നമ്മൾ ഒരുപാട് വികസിച്ചെന്നും വൈറ്റ് കോളർ ജോബുകളും അല്ലെങ്കിൽ അത്തരം ടെക്നിക്കലായിട്ടുള്ള അറിവ് നേടുന്ന അല്ലെങ്കിൽ അത്തരം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹയർ ജോബ്സ് എന്നൊക്കെ വിചാരിച്ചെടുത്തതെന്ന് നമ്മൾ വീണ്ടും തിരിച്ചു മടങ്ങുകയാണ്. കൃഷി തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ജോബ് എന്ന് പറയുന്നത്. കാരണം ഇക്കണ്ട ആൾക്കുകൾക്ക് മുഴുവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് കൃഷി ചെയ്യുക. കൃഷി ചെയ്യുന്നവർക്ക് ഒരുപാട് ഈ ചാനലിലൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, അത് ആ സ്ഥലത്ത് ചെന്ന് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും
ഈ കൊറോണയുമായി ബന്ധപ്പെട്ട സമയത്ത് കൃഷി ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് സെയിൽ ചെയ്യപ്പെട്ടിരുന്നു. എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ചെറിയ ചെറിയ പ്രദേശങ്ങളിലേക്കൊക്കെ ഏത് വിധേനയും സാധനങ്ങൾ, കൃഷി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തപ്പെട്ടിരുന്നു. അത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിലും ഇത്തരം പാൻഡമിക് സിറ്റുവേഷൻ അവരെ ഒന്നും ബാധിച്ചത് തന്നെയില്ല. കാരണം അതിൻ്റെ അത് മനുഷ്യന് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ മേലല്ല. ആ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ടുള്ള സെയിൽ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പലതരത്തിലുള്ള പ്രോസസ്ഡ് ആയാലും റോ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയാലും അതിൻ്റെ എല്ലാം സെയിൽ കൃത്യമായിട്ട് നടന്നു എന്നുള്ളതാണ്. ആ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് വലിയ ദാരിദ്ര്യമോ വലിയ പ്രശ്നമോ ഉണ്ടായിട്ടില്ല താനും. അപ്പോൾ അതുകൊണ്ട് കൃഷി എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായ മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ജോലിയാണ്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു വന്നത് പറഞ്ഞ് ഇതുവരെ വിശ്വസിച്ചിരുന്നതും പഠിച്ചിരുന്നതും നാഗരികവൽക്കരണത്തിനെയും യന്ത്രവൽക്കരണ യുഗത്തിനെയും ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പല സ്റ്റാറ്റസ് സിമ്പലായിട്ടുള്ള അല്ലെ സ്റ്റാറ്റസ് പേരിലുള്ള ജോബുകളൊക്കെ വലുതെന്ന് കരുതുകയും അതിനോടൊപ്പം തന്നെ ഒരു കാര്യം വിട്ടുപോകാതെ പറഞ്ഞോട്ട് കൊള്ളട്ടെ, ഒരു സ്റ്റാറ്റസിന് വേണ്ടി, അഡ്രസ്സിന് വേണ്ടി, ഒരു കോമ്പറ്റീഷനൊക്കെ വേണ്ടിയിട്ട് അല്ലെ സമൂഹത്തിലൊരു പേരിനൊക്കെ വേണ്ടി നേടിയിരുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ മങ്ങിപ്പോകുന്ന ഒരവസ്ഥയും ഇതിലൂടെ കടന്നു വരികയാണ്. കാരണം ഒരു വ്യക്തിക്ക് തൻ്റെ കൃത്യമായ സ്കില്ലിന്, കഴിവിന്, ആറ്റിറ്റ്യൂഡിന്, ആപ്റ്റിറ്റ്യൂഡിന് യോജിച്ച തൊഴിൽ മേഖലയിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാകുന്നു. അപ്പോൾ വീണ്ടും ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാകുകയാണ്. ഇന്നത് വലുത്, ഇന്നത് നല്ലത്, ഇന്നത് ചീത്ത എന്നുള്ള ആ ഒരു വിഷയം വരുന്നില്ല. ഏത് വ്യക്തിക്ക് ഏത് കഴിവാണുള്ളത് ആ മേഖലയിലേക്ക് അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ മുഴുവനായിട്ടുള്ള പൊട്ടൻഷ്യൽ സമൂഹത്തിലേക്ക് ലഭിക്കുന്നു. അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ എത്ര വലിയൊരു നൂതനമായ, അത്ഭുതാവഹമായ, പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾ ആ ജോലിയിലായതുകൊണ്ടോ കുടുംബപരമായിട്ടൊരു ജോലിയിലായതുകൊണ്ടോ ഒന്നും, അല്ലെങ്കിൽ തൊട്ടടുത്ത വീടിന് തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ ഈ കോഴ്സേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പഠിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഒരു വ്യക്തിക്ക് തൻ്റെ ജീനിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, തൻ്റെ ആപ്റ്റിറ്റ്യൂഡിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് ആ കഴിവുകൾ വളർത്തിയെടുക്കാനും ആ മേഖലയിൽ ആ വ്യക്തിക്ക് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നു. കുട്ടികളായതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ വഴിതെറ്റിപ്പോകുന്നൊക്കെയുള്ള ചിന്തയൊക്കെ അസ്ഥാനത്താണ്. കുട്ടി എന്നുള്ളത് മനുഷ്യൻ്റെ പിതാവാണ് കുട്ടി എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി തന്നെയാണ് ഒരു മനുഷ്യനായി തീരുന്നത്. കുട്ടികൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്കിടെ ഇടയിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അവർ വളരുന്ന വീടുകളിലുള്ള എൽഡേഴ്സിൻ്റെ, അതായത് അവരുടെ പാരൻസ്, അവരുടെ കൂടെ അവർ സഹോദരി സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഇവരുടെ ഒക്കെ ഇടയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അത് അനാവശ്യമായിട്ട് അത് വിദ്യാഭ്യാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് വലിച്ചിഴച്ച് അതിനെ ഒരു കൺഫ്യൂഷനിലേക്ക് ആക്കുകയും അത് കൃത്യമായ അതിൻ്റെ കാരണം കൃത്യമായ കാരണം കണ്ടെത്താതെ പോവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ കുട്ടികൾ തന്നെയല്ല എല്ലാ പ്രായക്കാർക്കും സോഷ്യൽ മീഡിയ എന്നുള്ള ഏതൊരു കാര്യവും നമ്മൾ കൃത്യമായ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായി തീരുകയും നമ്മൾക്ക് ആ ഹാബിറ്റിൽ നിന്ന് തിരിച്ച് കരകയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു കൾച്ചറാകണം, ഒരു ഡിസിപ്ലിനാകണം. എപ്പോൾ ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കും നമ്മളൊക്കെ ഇത്, ഇത്തരം മാധ്യമങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഏത് മാധ്യമം, റേഡിയോ ഒക്കെ 24 മണിക്കൂറും റേഡിയോ കേട്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എല്ലാ നാടുകളിലും ടെലിവിഷനും വലിയ ഹരമായിട്ട് ടെലിവിഷൻ കണ്ടിരുന്ന, പുസ്തകം അല്ലെങ്കിൽ പത്രം വായിച്ചിരുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം പത്രം വായിച്ചിരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്ന് ഇപ്പോൾ ഇവിടേക്ക് എത്തി. അപ്പോൾ ഏതൊരു മീഡിയയും തുടക്കത്തിൽ അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു, അത് പക്ഷെ മനുഷ്യൻ തന്നെ ആ ഒരു സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഏതൊരു കാര്യം കുറച്ചങ്ങ് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതിനകത്ത് ഒരുപാട് അന്വേഷണം നടത്തി അത് കാണുകയും വീക്ഷിക്കുകയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ ഒരു കാര്യം മനസ്സിലാകും. പിന്നെ അതൊരു ഫാമിലിയുടെ കൾച്ചർ ഡിസിപ്ലിൻ ആകുക എന്നുള്ളത്, ഫാമിലിയിൽ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും, ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അത് എല്ലാവരിലേക്ക് പകരും, അതിനകത്തൊരു സംശയമില്ല. രണ്ട് കുട്ടികൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ബാക്കി കുടുംബത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പോലെ തന്നെയാകും സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരണം.
അപ്പോൾ ഇത്തരം പരിപാടികൾ ഈ കുട്ടികളോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർ വഴിതെറ്റി പോകും, അവർ മുഴുവെന്നൊക്കെ പറയുന്നത് എൽഡേഴ്സിൻ്റെ ലോകത്ത് നിന്നുകൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ നമ്മൾ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ സ്ഥാപനവൽക്കരണം ഇല്ലാതായിപ്പോയത്. ഒരു പ്രദേശത്തുള്ളവർക്ക് മാത്രം ഒരു പ്രത്യേക കല അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം പഠിക്കാനാകുന്നു. ഇപ്പോൾ ഡാൻസ് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഉള്ള സ്ഥലത്തുള്ള കുട്ടികൾക്കാണ് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാട്ട് പഠിക്കുക, യോഗ, എക്സസൈസ്, പിന്നെ ഡ്രൈവിംഗ്, ഒരുപാട് കാര്യങ്ങൾ. ഡ്രൈവിംഗ് ഒരു വാഹനത്തിൽ പഠിക്കണം, പക്ഷേ ഇതും നമുക്ക് തീർച്ചയായിട്ടും തിയററ്റിക്കൽ പാർട്ട്, അതിൻ്റെ ബേസിക്സ് ഒക്കെ നമുക്ക് നമ്മുടെ സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ അത്തരത്തിൽ അറിവ് സാർവത്രികമായ ജനകീയമായ എല്ലാവർക്കും തുല്യമായ രീതിയിൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തിൻ്റെ ഏതറ്റത്ത് നിന്നും ഇവിടെ ഈ കൊച്ചു കേരളത്തിലിരുന്നുകൊണ്ട് ജപ്പാൻ ഒരു കാര്യം, നമ്മളൊരു സ്കില്ല്, ഒരു നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് വേണ്ട, ഒരു തയ്യൽ മെഷീൻ എങ്ങനെ റിപ്പയർ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ജപ്പാനിലോ കൊറിയയിലോ കാനഡയിലോ സ്വിറ്റ്സർലൻഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾ വരെ ഇട്ട വീഡിയോയിലൂടെ അത് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ബെഡ് അങ്ങനെ മേക്ക് ചെയ്യണം. മെഡിക്കൽ പ്രൊഫഷണൽസിന് ആദ്യം കൊടുക്കുന്ന ട്രെയിനിങ്ങാണ് ബെഡ് മേക്കിങ് ഇന്ന്. ഒരുപാട് വീട്ടമ്മമാർ തൊട്ട് ഹോട്ടൽ സ്റ്റാഫും എല്ലാവരും ഒരുപാട് വീഡിയോസ്, തുണി എങ്ങനെ മടക്കി വയ്ക്കണം, അലമാരി എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, മുറി എങ്ങനെ, ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ഒരുക്കി വയ്ക്കണം, ഓർഗനൈസ് ചെയ്യണം, ബാത്റൂം എങ്ങനെ ക്ലീൻ ചെയ്യണം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം എല്ലാം വീടെങ്ങനെ, ഇപ്പോൾ ചെറിയ വീട് പണിയേണ്ടത്, വലിയ വീട് പണിയേണ്ടത്, ഇന്ത്യയിലെ ഡിസൈൻ ചെയ്യണത്, എല്ലാം സാർവത്രികമായി തീരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും മികച്ച അറിവ് അതിൽ നിന്ന് കിട്ടും. നമ്മളൊരു പുസ്തകത്തിൽ നിന്ന് ഒരു അറിവ് നേടാൻ ശ്രമിക്കുമ്പോൾ ആ അല്ല പുസ്തകത്തിൽ ലഭ്യമായത് കിട്ടുള്ളൂ. ഇത് ഒരേ സമയം നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി തിരയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകം എങ്ങു നിന്നുള്ള അറിവുകളെല്ലാം ഒറ്റ നിമിഷത്തിൽ നമ്മുടെ മുന്നിലെത്തുന്നു. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മാധ്യമങ്ങൾ ആളുകളെ, കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ തീർത്തും അസ്ഥാനത്താണ്. നമ്മളുടെ ഒരു വീടിൻ്റെ ഇടങ്ങളിൽ, അകത്തളങ്ങളിൽ നമ്മളൊരു സംസ്കാരവും ഡിസിപ്ലിനൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ വളരുക. അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൂടാതെ കുട്ടികളും വലിയവരൊക്കെ ആയാലും ശരി, യഥാർത്ഥ പ്രതിഭകൾ പുറത്തു വരുന്ന, യഥാർത്ഥ പ്രതിഭകളെ ലോകം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം എന്ന് പറയുന്നത്. കൂടാതെ വീണ്ടും പഴയതുപോലെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ സമയം അറിവ് ലഭ്യമാകുന്നു. ഒരാളുടെ വിദ്യാഭ്യാസം, ഇതിപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കണമെങ്കിൽ അതിന് മുന്നായിട്ട് ഡിഗ്രി പഠിക്കണം, അല്ലെങ്കിൽ പ്ലസ് ടു പാസ് ആവണമെന്നൊക്കെ ഉള്ള അടുത്ത് ഇന്നൊരു നാലാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവനും ഹോട്ടൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഹോട്ടൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം, അയാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ലഭ്യമാണ്. ഏതൊക്കെ തരം പാചകം ചെയ്യണമെന്നുള്ളത്, മുൻപൊക്കെ പാചകം അറിയുന്നവനും പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവുകൾ മാത്രമായിരുന്നു വ്യക്തികളുടെ അറിവെന്ന് പറയുന്നത്. പാചകം അറിയാവുന്നവനെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് പരമ്പരാഗതമായിട്ട് അറിവ് പകർന്നു കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ഇടപഴകിയെടുത്ത്. ഇന്നങ്ങനെയല്ല, പാചകത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് ഏത് തരം പാചകവും ഇത്തരം മാധ്യമങ്ങളിലൂടെ പഠിക്കുകയും അയാൾക്ക് ആ ജോലി പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യുന്നു. സ്വന്തം വീട്ടിലിരുന്ന് അത് പരീക്ഷിക്കുക വരെ ചെയ്യാം. ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനം അനുവദിക്കുന്ന അത്രയും മാത്രമേ അയാൾക്ക് ഒരു പക്ഷേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, അപ്പോൾ വീഡിയോ മേക്കിംഗ്, ടൈലറിങ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, പാചകം തുടങ്ങി, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡിസൈൻ, ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചെടുത്തുനിന്ന് ഒരു ദിവസം കൊണ്ട്, രണ്ട് ദിവസം കൊണ്ട്, അല്ലെങ്കിൽ മണിക്കൂറുകളുണ്ട് ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യമെല്ലാം ലഭ്യമാകുകയും അതിലൂടെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അറിവ് സമ്പാദിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് അതിലൂടെ കൈവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം അറിവുകളിൽ നിന്ന് തന്നെ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനും കൂടി ഒരു വ്യക്തി പഠിക്കുന്നു. അതിൽ നിന്ന് തന്നെ തനിക്ക് യോജിക്യമായത് ഏതാണ്, തൻ്റെ ആപ്റ്റിറ്റ്യൂഡിനും തൻ്റെ ജനറ്റിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് ചേരുന്നത് എന്താണ് എന്ന് നോക്കി അതിൽ പരിശീലനം നേടാനും ഒക്കെ സാധിക്കുന്നു. പിന്നെ ഏതൊരു പ്രായക്കാരായാലും ശരി, ഒരു ഡിസിപ്ലിൻ, അതായത് നമ്മുടെ
24 മണിക്കൂർ ജീവിതത്തിലെ ഓരോ മിനിറ്റുകളും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്, അതായത് നമ്മൾ ഓരോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാത്തിനും കൃത്യമായ ആനുപാതികമായ രീതിയിൽ വിശ്രമവും ഉല്ലാസമൊക്കെ ലഭിക്കുന്ന രീതിയിൽ, അപ്പോൾ ആ വ്യക്തി ഇടപഴകുന്ന ചുറ്റുപാടുകൾ അതിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഒരു വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുകയുള്ളതെന്ന് എല്ലാവരും കൂടായിട്ട് കൂട്ടായിട്ട് തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ പറ്റും. നമ്മൾ എത്ര കാലമായിട്ട് എല്ലാ ഏതെല്ലാം തരം മീഡിയയിലൂടെ കടന്നു പോകുന്നവരാണ്. ആദ്യകാലത്ത് നമ്മൾ പത്രം വായിച്ചു, റേഡിയോ കണ്ടു, ടി വി, എന്താണ് ഇഡിയറ്റ് ബോക്സെന്നും പിശാചിൻ്റെ പെട്ടിയെന്നൊക്കെ നമ്മൾ വിളിച്ചിടത്തു നിന്ന് ഇന്ന് ടി വിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ പോലും കാണാത്ത സ്ഥിതി. അതായത് ഓരോന്നും പഴയതായിത്തീരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം പേടികൾക്ക് സ്ഥാനമില്ല. ഒന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സ്വഭാവ രൂപവൽക്കരണം, വ്യക്തിത്വ രൂപവൽക്കരണം, അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ പേഷ്യൻസ്, ഒരുപാട് വാല്യൂസ് ആൻഡ് ഈ ഡിസിപ്ലിനിൽ വരുന്നതാണ് പേഷ്യൻസ്, എൻഡ്യൂറൻസ്, ടോളറൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, കോഓപ്പറേഷൻ, കറേജ് തുടങ്ങി അനേകം മാനസിക, ബൗദ്ധിക, ആത്മീയ, ശാരീരിക, ഇപ്പോൾ ഉദാഹരണത്തിന് കുറേ സമയം ഒരിടത്ത് ഇരിക്കാനായിട്ട് നമുക്ക് വീടുകളിലൊന്നും അങ്ങനെ ആരെയും നിർബന്ധിച്ചു. പക്ഷെ നമ്മളൊരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ, ഒരു ഈ വിദ്യാഭ്യാസ വിദ്യാലയം പോലുള്ളടത്ത് നമ്മളവിടെ കൃത്യമായിട്ട് ഇരുന്ന് എല്ലാവരോടും ഒത്തിരിക്കുമ്പോൾ നമ്മളങ്ങനെ ഏറെ നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നു, കാത്തിരിക്കാൻ പഠിക്കുന്നു, മറ്റുള്ളവരോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ പഠിക്കുന്നു, ഒരു കൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് തുടങ്ങിയ അനേകം കാര്യങ്ങൾ പഠിക്കുന്ന ഇടങ്ങളാണ് വിദ്യാലയങ്ങൾ. കൂടാതെ അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഇത്തരം മീഡിയകളിലൂടെ അനേകം ദൈനംദിന ജീവിതത്തിന് അനുബന്ധമായ അറിവുകൾ ലഭിക്കുമ്പോൾ അതൊക്കെ എത്ര വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനു ഭയക്കണം അല്ലേ?